സംസ്ഥാനത്ത് 1212 പേർക്ക് കോവിഡ്, 1068 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 1212 പേർക്ക് കോവിഡ്, 880 പേർക്ക് രോഗമുക്തി. 5 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 1068 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 45 പേരുടെ ഉറവിടം വ്യക്തമല്ല. 51 പേർ വിദേശത്ത് നിന്ന് വന്നവർ, 64 പേർ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്. 22 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 1212 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 880 പേർക്ക് രോഗമുക്തി. 5 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 1068 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 45 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം 266, മലപ്പുറം 261, എറണാകുളം 121, ആലപ്പുഴ 118, കോഴിക്കോട് 93, പാലക്കാട് 81 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് 22 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ആലുവയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു. പശ്ചിമ കൊച്ചിയിൽ രോഗബാധ ഗുരുതരമായി തുടരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിൽ രോഗം കുറയുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. മീൻ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് കോവിഡ് പരിശോധന നടത്തും. കോവിഡ് നെഗറ്റീവായവരെ മാത്രം മീൻ വിൽപ്പനയ്ക്ക് പോകാൻ അനുവദിക്കും. അവശ്യ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന എല്ലാ കടകൾക്കും രാവിലെ 7 മുതൽ 3 വരെ പ്രവർത്തിക്കാം. കോവിഡ് പ്രതിരോധത്തിനുള്ള നൂതന മാർഗങ്ങൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നു. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓൺലൈൻ പരിശീലനം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെട്ടിമുടിയിലെത്തിയ മാധ്യമ സംഘത്തിലെ ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇയാളുമായി ഹൈറിസ്ക് കോൺടാക്റ്റിൽ വന്ന 26 പേരിൽ 12 പേരുടെ ഫലം നെഗറ്റീവാണ്. രോഗ ഉറവിടം വ്യക്തമല്ല. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥയാണ്. നേരത്തെ തന്നെ മാധ്യമ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പെട്ടിമുടിയിലെ ദുരന്ത സ്ഥലത്തേക്ക് നിരവധി പേർ സംസ്ഥാനം കടന്നു വരുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണം. പെട്ടിമുടിയിലെ രക്ഷാപ്രവർത്തകർക്ക് നടത്തിയ സെന്റിനൽ സർവേയിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. NDRFൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. രാജമല എസ്റ്റേറ്റിൽ പ്രത്യേക കോവിഡ് പരിശോധനാ കേന്ദ്രം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. മുഖ്യമന്ത്രിയും ഗവർണറും പെട്ടിമുടി സന്ദർശിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നാളെ പെട്ടിമുടി ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കും. ഹെലികോപ്റ്റർ മാർഗം ഇരുവരും മൂന്നാറിലെത്തും. തിരുവനന്തപുരത്ത് നിന്ന് നാളെ രാവിലെ 9 മണിയോടെ മുഖ്യമന്ത്രിയും ഗവർണറും പെട്ടിമുടിയിലേക്ക് പുറപ്പെടും. മൂന്നാറിലെ ആനച്ചാലിൽ ഹെലികോപ്റ്ററിലിറങ്ങുന്ന ഇവർ അവിടെ നിന്ന് അപകടസ്ഥലത്തേക്ക് പോകും. കാലാവസ്ഥ കൂടി പരിഗണിച്ചാകും യാത്ര. പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ യാത്ര മാറ്റിവെക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സന്ദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്താൻ അധികൃതർ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. നേരറിയാൻ CBI വരണം. ചിറ്റാറിലെ മത്തായിയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. മത്തായിയുടെ ഭാര്യ ഷീബയാണ് ഹർജി നൽകിയത്. ഹർജി കോടതി പിന്നീട് പരിഗണിക്കും. വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം സംസ്കരിക്കാതെ ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ 15 ദിവസമായി മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയരായ വനപാലകരെ അറസ്റ്റ് ചെയ്യണമെന്ന ഉറച്ച നിലപാടിലാണ് കുടുംബം. അതേസമയം മത്തായിയെ കസ്റ്റഡിയിലെടുത്തതിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയെന്ന വനംവകുപ്പ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. സദേൺ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സഞ്ജയ് കുമാറിന്റെ റിപ്പോർട്ട് വനംമന്ത്രി കെ രാജുവിന് സമർപ്പിച്ചു. കസ്റ്റഡിയിലുള്ള ആളുടെ സുരക്ഷ ഉറപ്പാക്കാനോ ജീവൻ രക്ഷിക്കാനോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന പരാമർശം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് മത്തായിയെ കസ്റ്റഡിയിലെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് പഠിച്ച ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വനംമന്ത്രി പറഞ്ഞു. അതേസമയം കേസിലെ പ്രതികൾക്കെതിരെ ചേർക്കേണ്ട വകുപ്പുകൾ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ പബ്ലിക് പ്രോസിക്യൂട്ടറോട് നിയമോപദേശം തേടി. സർക്കാരിനെതിരെ ചെന്നിത്തല. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള CPM സൈബർ സഖാക്കളുടെ ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയാൽ പരവതാനി വിരിക്കും, എന്നാൽ വിമർശിച്ചാൽ സൈബർ ആക്രമണം എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ വിശ്വാസത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന പെരുമാറ്റമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സമനില തെറ്റിയ നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളെന്നും ചെന്നിത്തല വിമർശിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി റോസ്മരിയ ചേരും. നമസ്കാരം.